ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിതത്തിനുപുറവും പഴയ സമരവീര്യ സ്മരണകൾ കൈമോശം വരാത്ത ഒരു വയോധികയുണ്ട് മലയോരത്ത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മലയോരത്ത് പടർന്നു പന്തലിക്കാൻ ഊർജം നൽകിയ തിരുവമ്പാടി ചവലപ്പാറ തലച്ചിറയിൽ ഏലി എന്ന വയോധികയ്ക്ക് വയസ്സ് 100 കഴിഞ്ഞെങ്കിലും ചെങ്കൊടിയും പാർട്ടിയും ഇന്നും തളരാത്ത ആവേശമാണ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചവലപ്പാറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ചവലപ്പാറയിൽ സ്വന്തമായി ഒരു പാർട്ടി ഓഫീസില്ല. പക്ഷേ ഒരു പാർട്ടി ഓഫീസിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടക്കുന്ന ഒരു വീടുണ്ട് അവർക്കിവിടെ, ചവലപ്പാറയിലെ തലച്ചിറയിൽ വീട്. അവിടെ അവർക്ക് 100 വയസ്സ് പിന്നിട്ട ഒരു നേതാവുമുണ്ട്, തലച്ചിറയിൽ ഏലി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീക്ഷ്ണമായ സമര പാരമ്പര്യവും സമരജ്വാലയും ഇന്നും മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന 100 വയസ്സ് പിന്നിട്ട ഏലിയുടെ വിശേഷങ്ങളിലെ. തലച്ചിറയിൽ ഏലിയാമ്മയുടെ പ്രഭാതം തുടങ്ങുന്നതും രാവിരുളുന്നതും ഈ ചിത്രത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ടാണ്. എം എം മണീനെയും പിണറായിനെയും ഞാൻ കൊടുത്തു വെച്ചോണ്ട് കിടക്കണത്. നിങ്ങൾ വരയ്ക്കത്തി നോക്ക്. രണ്ടാങ്ങളും മൂത്താങ്ങളെ ഇളയാങ്ങളെയും. വാർദ്ധക്യം കൊണ്ട് വിറയാർന്ന കൈകളിൽ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ കൊതിക്കുന്ന ചെങ്കൊടി ഒരു നൂറ്റാണ്ടിനിപ്പുറവും തെളിമയുള്ള കണ്ണുകളിൽ പ്രതിഫലിച്ചപ്പോൾ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിൽ ഏലിയാമ്മയുടെ ഓർമ്മകൾക്ക് പതിന്മടങ്ങ് തെളിമ. രണ്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി ബാല്യത്തിൽ തന്നെ കാർഷിക വൃത്തിക്കിറങ്ങിയതും കോട്ടയം പാലായിലെ ഗ്രാമത്തിൽ നിന്നും കൂടരഞ്ഞയിലേക്ക് കുടിയേറിയതും ഭർത്താവിൻ്റെ മരണശേഷം മക്കളെ പോറ്റി വളർത്തിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അടങ്ങാത്ത ആഭിമുഖ്യവുമെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഓർമ്മയിലെത്തി. കോട്ട പാല അടുത്തുള്ള താലൂക്ക് ഏതാ? കോട്ടയം താലൂക്ക്. നേതാക്കൾ വന്നത് വരികയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് ഓരോരുത്തരെയും പാർട്ടി തേരാൻ പറഞ്ഞു വരും. കമ്മ്യൂണിറ്റി പാർട്ടിയുടെ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞങ്ങളെ താത്തിയിട്ട് പോയത്. ഭർത്താവ് എല്ലാം ഞങ്ങളെല്ലാം ഒരു പാർട്ടിയാണ്. കമ്മ്യൂണിറ്റി പാർട്ടി തന്നെയായിരുന്നു. കമ്മ്യൂണിറ്റി പാർട്ടി മുന്തി വരണം വരണമെന്നുള്ള ആഗ്രഹത്താലായിരുന്നു അന്നത്തെ തൊഴിലാളികളുടെ ജീവിതം. ഒന്നാം ക്ലാസ്സിൽ പാടി അവതരിപ്പിച്ച് സമ്മാനാർഹമായ പാട്ടും അന്നത്തെ പോലെ ഇന്നും ഈ മനസ്സിലുണ്ട്. വഞ്ചി നാട്ടിൽ സഞ്ചരിക്കും പഞ്ചമിക്കൂറത്തി അഞ്ചിതമായി ചൊല്ലിയാലും വാർത്തകൾ അതെല്ലാം സഞ്ചി മുതം സഞ്ചയിക്കും നല്ല ജനം കണ്ടു എന്ത് ബന്ധമെന്നീതിനു എന്നു തന്നെ തോന്നി പോന്ന് ഞാനും മോതമോടെ നാട്ടിലെല്ലാം ചുറ്റി ചെന്ന ചെന്നാതിക്കീലെല്ലാം പൊന്നു തമ്പൂരാൻ്റെ. സാക്ഷരതായജ്ഞം സംസ്ഥാനത്ത് ആരംഭിച്ചപ്പോൾ സാക്ഷരതാ ക്ലാസ്സിന് ചവലപ്പാറയിൽ സ്വന്തം വീട്ടിൽ സ്ഥലമൊരുക്കിയതും ഏലിയാമ്മ തന്നെ. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ച അന്നു മുതൽ ദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥിരം വായനക്കാരിയായ ഏലിയാമ്മ ഇന്നും ആ പതിവിന് മുടക്കം വരുത്തിയിട്ടില്ല. ബി എ പിക്ക് കനത്ത തിരിച്ചടി. സുകുമാരത്തെ വിറപ്പിച്ച ഗ്രാം. ഇന്നും ഇവിടുത്തെ പാർട്ടി മീറ്റിങ്ങുകൾക്ക് വേദിയൊരുക്കി കൊടുക്കുന്നതും ഇവർ ഈ വീട്ടിൽ തന്നെയാണ്. പണ്ട് തിരുവിതാംകൂറിൽ നിന്ന് ഇ എം എസിനെയും സ്വന്തം വീട്ടിലെത്തിയ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും നേരിൽ കാണാനായതും ജീവിത സൗഭാഗ്യമാണെന്ന് കരുതുന്നു ഇവർ. തന്നെപ്പോലെ കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിച്ച ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിത്തന്നത് ഈ ചെങ്കൊടി തണലിലാണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണിവർ. വാർദ്ധക്യത്തിൻ്റെ ജരാനിരകൾ ഏലിയാമ്മ ചേട്ടത്തിയുടെ ശരീരത്തിന് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. മനസ്സിലിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒളിമങ്ങാത്ത പോരാട്ട വീര്യം കൂടെ തന്നെയുണ്ട്. ഇപ്പോഴും ഈ 100 വയസ്സ് പിന്നിടുമ്പോഴും അതിന് പോറലേൽപ്പിക്കാൻ ഒരു കാലത്തിനും കഴിഞ്ഞിട്ടില്ല. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്ത.